വിരുന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ധന്യം നോക്കുവാൻ നമ്മോടൊപ്പമുള്ള അതിഥികൾ, കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്യാപ്സ്റ്റാവ് മെഡി വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാൻ കൂടിയായ ശ്രീ എഞ്ചിനീയർ കൂടിയായ പ്രശാന്ത് ബോസും കമ്പനിയുടെ തന്നെ ഡയറക്ടറായ സരള പ്രശാന്തുമാണ് നമ്മുടെ അതിഥികൾ. വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം ഇരുവരെയും വിരുന്നിലേക്ക്. നമസ്കാരം. എങ്ങനെയായിരുന്നു ഈ ഒരു രംഗത്തേക്കുള്ള താങ്കളുടെ ഒരു കടന്നുവരവ്, കമ്പനിയുടെ തുടക്കം? കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കെ എനിക്ക് ഗൾഫിൽ പോകാനുള്ള ഒരു സാഹചര്യം കിട്ടുകയും അതുവഴി ഗൾഫിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പ്രോജക്റ്റ് എഞ്ചിനീയറായി 2007 വരെ സേവനമനുഷ്ഠിക്കുകയും അതിനുശേഷം നാട്ടിൽ തിരിച്ചു വന്ന് നാട്ടിൽ കോസ്റ്റ് പ്ലാൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് സർവീസസ് എന്ന ഒരു സ്ഥാപനം തുടങ്ങുകയും കേരളത്തിലുടനീളം ഞങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. കേരള PWD ഒരു എ ക്ലാസ് കോൺട്രാക്ടർ എന്ന നിലയിൽ ഹോസ്പിറ്റലുകൾ, അതുപോലെ കൊമേർഷ്യൽ ബിൽഡിങ്ങുകൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങളുടെ കൺസ്ട്രക്ഷൻ ഞങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു. മാഡം, ഇപ്പോൾ താങ്കൾ ക്യാപ്സ്റ്റാവ് മെഡിവെൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടറാണ്. എങ്ങനെയാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ സാധിക്കുന്നത്? ഇവിടെ മലബാറിലുള്ള ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. ഇവിടെ പെരിന്തൽമണയിൽ വിസ്മയ ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്, പിന്നെ മഞ്ചേരിയും ഒറ്റപ്പാലത്തും മെഡിവേൾഡ് എന്ന സ്ഥാപനങ്ങളുടെ കാര്യങ്ങളാണ് ഞാൻ കാര്യമായിട്ടും ശ്രദ്ധിക്കുന്നത്. എങ്ങനെ കാണുന്നു ഒരു എഞ്ചിനീയറിൽ നിന്നും ഒരു ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ് മേഖലയിലേക്കുള്ള അതിൻ്റെ ഒരു ചെയർമാൻ സ്ഥാനമൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ഒരു ചലഞ്ചസ് ഏറ്റെടുത്തിട്ട് അതിനെ ഓവർകം ചെയ്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനിലാണ് ഞങ്ങൾ ആത്മസംതൃപ്തി നേടുന്നത്. ക്യാപ്സ്റ്റാബിലേക്ക് ഞങ്ങളുടെ കടന്നുവരവും അതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു. 2016 മെയ്യിലാണ് ഞങ്ങൾ മെഡിവേൾഡ് എന്ന സ്ഥാപനവും ക്യാപ്സ്റ്റാബ് എന്ന കമ്പനിയും കൂടെ ജോയിൻ്റ് വെഞ്ചറായി ക്യാപ്സ്റ്റാബ് മെഡിവേൾഡ് എന്ന സ്ഥാപനം കൊച്ചിയിൽ പുതിയ ഓഫീസിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഭാവി പരിപാടികൾ എങ്ങനെയാണ് ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറയാം? ഞങ്ങളുടെ അടുത്ത വികസന പരിപാടി എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ GCC കൺട്രിയിൽ ഞങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മുന്നോടിയായി അജ്മാൻ ഫ്രീ സോണിൽ ഞങ്ങൾ ഒരു ട്രേഡ് ലൈസൻസ് എടുത്ത് ദുബായ് ഹെൽത്ത് മിനിസ്ട്രിയുടെ അപ്രൂവൽ മേടിക്കാനുള്ള പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2020 ലോകത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും സാന്നിധ്യം അറിയിച്ചുകൊണ്ട് 1,000 കോടി രൂപ ടേൺ ഓവറിലുള്ള ഒരു കമ്പനിയാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു സാംസ്കാരിക പ്രവർത്തകനും അതേസമയം ഒരു ബിസിനസ്സുകാരനും തമ്മിലുള്ള വ്യത്യാസവും എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ രീതിയിൽ ബിസിനസ് നമ്മൾ പഠിച്ചാൽ നമ്മൾക്ക് ബിസിനസ്സിൽ 10% സമയം ചെലവഴിച്ചാലും നമുക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ Zone 21 ഓഫീസറും ലയൺസ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെ പെരിന്തൽമണ്ണ ക്ലബിൻ്റെ സെക്രട്ടറി, ഒയസ്ക ഇൻ്റർനാഷണൽ സീനിയർ ചേംബർ തുടങ്ങിയ ലോകോത്തര സംഘടനയിലൂടെയൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വീട്ടമ്മ എന്ന നിലയിൽ അപ്പുറത്തേക്ക് ഒരു ബിസിനസ് മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എത്രമാത്രം? തീർച്ചയായിട്ടും എന്നെ ഈ ബിസിനസ്സിൽ വിജയിപ്പിക്കുന്നത് എൻ്റെ ടീമിനോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടും കൂടി തന്നെയാണ് എന്നെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കാൻ സഹായിച്ചിട്ടുള്ളത്. എൻ്റെ സഹധർമ്മിണിയായ സരള എന്നോടൊപ്പം എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കാറുണ്ട്. എൻ്റെ ബിസിനസ്സിൻ്റെ ഓരോ മേഖലയിലും എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലയിൽ പോലും അവളുടെ സാന്നിധ്യം എന്നെ ഒരുപാട് ആത്മസംതൃപ്തി തരുന്നതോടൊപ്പം തന്നെ എൻ്റെ ബിസിനസ് വിജയിപ്പിക്കാനും അത് ഉപകരിക്കുന്നു. ഞങ്ങൾക്ക് 3 മക്കളാണ്. ഇത് എൻ്റെ മൂത്ത മകൾ വർഷ,
ഇപ്പോൾ സൈക്കോളജി ഫൈനൽ ഇയർ. സൈക്കോളജി കഴിഞ്ഞതിന് ശേഷം എം ബി എ എടുത്തതിന് ശേഷം ബിസിനസ്സിൽ ആക്റ്റീവായി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അവളുടെ ഉദ്ദേശം. അതുപോലെ തന്നെ ഇത് എൻ്റെ ചെറിയ മോൾ വൃന്ദ, ഇപ്പോൾ പ്ലസ് ടു സ്റ്റുഡൻ്റാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ മകൾ വിസ്മയ, അവൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഈ വർഷം ചേർന്നു, ഇപ്പോൾ കോഴിക്കോട് സി എസ് സി എന്ന സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സഹധർമ്മിണി സരള മലബാറിലുള്ള മുഴുവൻ വിതരണ ശൃംഖലയെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിങ്, അതുപോലെ പർച്ചേസ്, സെയിൽസ് തുടങ്ങിയ ടീമുകളുടെയൊക്കെ നേതൃത്വം വഹിക്കുന്നത് അവളാണ്. മലബാറിൽ അവളുടെ നിയന്ത്രണത്തിൽ ആണ് ബിസിനസ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മുഴുവൻ സമയവും എൻ്റെ ബിസിനസ്സിൻ്റെ പുരോഗമനപരമായ കാര്യങ്ങളിലേക്ക്, അടുത്ത തലത്തിലേക്കുള്ള ഉയർച്ചയിലേക്ക് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നു. എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ഈ ഒരവസ്ഥയിൽ എന്തൊക്കെയാണ് താങ്കൾക്ക് പറയാൻ കഴിയുന്നത്? എനിക്ക് ഈ ബിസിനസ്സിൽ വരാനുള്ള പ്രധാന കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പ് ഗൾഫിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിരുന്നു, അതല്ലാണ്ട് ബിസിനസ്സിലൊന്നും എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ വന്നിട്ട് കൺസ്ട്രക്ഷൻ തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്, ഞാൻ ഓഫീസിലെ കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ഷൻ്റെ ഞാൻ തന്നെ നോക്കിയിരുന്നത്. പിന്നെ അതിനുശേഷമാണ് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ വന്നത്. വന്നതിന് ശേഷം എനിക്ക് ഈ മേഖലയെ പറ്റി ഒന്നും അറിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഇത് ഈ മേഖലയിൽ വലിയ പരിചയമില്ലാണ്ട് തന്നെയാണ് ബിസിനസ് തുടങ്ങിയത്. തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യത്തിലും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് എല്ലാ ഇവിടുത്തെ ഈ മലബാർ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഫ്യൂച്ചർ പരിപാടികൾ ഇതിനു മുമ്പ് പറഞ്ഞു, എന്നാലും ഒന്നുകൂടി ഒന്ന് വൈഡായി ചിന്തിക്കുകയാണെങ്കിൽ താങ്കളുടെ മനസ്സിലുള്ള എല്ലാ പ്ലാനുകളും ഒന്ന് തുറന്നു പറഞ്ഞ് നന്നായിരുന്നു. 28 വർഷമായിട്ട് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ക്യാപ്സ്റ്റാബ് എന്ന മരുന്നുൽപാദന കമ്പനിയെ ഏറ്റെടുക്കാനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയത് തന്നെ എൻ്റെ ബിസിനസ്സിലെ വലിയൊരു ചുവടുവയ്പ്പായിരുന്നു. 28 വർഷം മുമ്പ് മുഹമ്മദ് അലി എന്ന ആ മഹാനായ വ്യക്തി തുടങ്ങി വെച്ച സ്ഥാപനം അദ്ദേഹത്തിൻ്റെ മരണശേഷം മിലാഷ് എന്ന യുവ എഞ്ചിനീയർ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ വികസനത്തിൻ്റെ താല്പര്യത്തിന് അനുകൂലമായി ഞങ്ങൾ മലബാർ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മെഡിവേൾഡ് എന്ന സ്ഥാപനത്തിൻ്റെ ജോയിൻ്റ് വെഞ്ചറിനുള്ള സാഹചര്യം ഒത്തുവരികയായിരുന്നു ഈ 4 മാസങ്ങൾക്ക് മുൻപ്. മരുന്നുൽപാദനത്തിനുപരിയായി തന്നെ ഞങ്ങൾ ഡെൻ്റൽ റേഞ്ചിലേക്കും അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന കിറ്റ് സ്വന്തമായി ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച് ലോകത്തുടനീളം ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് അതിൻ്റെ സപ്ലൈ നിർവഹിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഞങ്ങളുടെ വികസന പ്രോഗ്രാമിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. ഒരുപാട് വികസന സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന കിറ്റിൻ്റെ നിർമ്മാണവും അതിൻ്റെ വിതരണവും. 500+ ബെഡഡ് ഹോസ്പിറ്റലുകളെല്ലാം ഇപ്പോൾ സ്റ്റെറിലൈസ് ചെയ്ത കിറ്റുകളാണ് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത്. ആ മേഖലയിലേക്കുള്ള ഞങ്ങളുടെ കടന്നുകയറ്റം ഒരു ലോകോത്തര നിലവാരത്തിലേക്കുള്ള ഒരു ബിസിനസ് ചുവടുവയ്പ്പായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. മലബാർ ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സിനിമാ പദ്ധതികളെയും കലാപരമായ ആക്ടിവിറ്റീസിനെ കുറിച്ച് ചോദിച്ചു. ഞാനിപ്പോൾ പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് മലബാർ ഫിലിം സൊസൈറ്റി എന്നൊരു സംഘടനയുടെ പാറ്റേൺ കൂടിയാണ്. ഞങ്ങൾ സിനിമാ രംഗത്തുള്ള സിനിമയുമായി ആഭിമുഖ്യമുള്ള ഒരുപാട് പേരെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു കർമ്മ പദ്ധതി കൂടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സിനിമാ രംഗത്തേക്കുള്ള കടന്നുവരവും ഞങ്ങൾ ഈ മലബാർ ഫിലിം സൊസൈറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സർ, ഇപ്പോൾ ക്യാപ്സ്റ്റാബിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന് പുറത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്കാണ് വ്യാപിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾ അഹമ്മദാബാദിലുള്ള ഓർലെ ലാബോറട്ടറീസ് എന്ന ഒരു മരുന്നുൽപാദന കമ്പനിയിലൂടെയാണ് ഞങ്ങൾ ഈ രംഗത്തേക്കുള്ള കടന്നു വരവ്. അതിനുശേഷം ഞങ്ങൾ കൊച്ചി ആസ്ഥാനമായ മെഡിവേൾഡ് എന്ന കമ്പനി ഏറ്റെടുക്കുകയും ചെന്നൈയിലും പോണ്ടിച്ചേരിയിലുമായി 2 മരുന്നുൽപാദന കേന്ദ്രങ്ങൾ ഞങ്ങൾ അടുത്തു തന്നെ സ്ഥാപിക്കാനുള്ള പ്ലാൻ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു.
അടുത്ത ഘട്ടത്തിലേക്കായി ഞങ്ങൾ ജി സി സി കൺട്രികളിൽ ഞങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മുന്നോടിയായി അജ്മാൻ ഫ്രീ സോണിൽ ഒരു ട്രേഡ് ലൈസൻസ് സംഘടിപ്പിക്കാനുള്ള അപ്ലിക്കേഷൻ ഞങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ യു എ ഇയിൽ ഞങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എൻ്റെ സഹപ്രവർത്തകർ തന്നെയാണ് എനിക്കുള്ള ഏറ്റവും മുതൽക്കൂട്ട്. ഞങ്ങളുടെ കമ്പനിയുടെ സിഇഒ ആയ നജീബ് ഖാ, അദ്ദേഹം കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെഡി വേൾഡിൻ്റെ ഓരോ പ്രവർത്തനത്തിലും തൻ്റെ സാന്നിധ്യം മൂലം മെഡി വേൾഡിനെ ഉയർത്താനുള്ള ഒരു പ്രവൃത്തിയിലാണ്. കൂടാതെ മലബാറിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത് എൻ്റെ സഹധർമ്മിണിയോടൊപ്പം നാസർ എന്ന ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടി ഞങ്ങളുടെ ബിസിനസ്സിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് മെഡി വേൾഡിനെ ഉയർത്താൻ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഉയർച്ചയിൽ എന്നോടൊപ്പം കൺസ്ട്രക്ഷൻ മേഖലയിൽ തുടങ്ങി ഇപ്പോഴും എൻ്റെ വലങ്കായയായി പ്രവർത്തിക്കുന്ന അജി, അതുപോലെ തന്നെ പോപ്പുലർ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ മാനേജർ സ്ഥാനത്തിരിക്കുന്ന മണിയേട്ടൻ, ഇവരെല്ലാം എൻ്റെ ഈ സ്ഥാപനങ്ങളുടെ ഉയർച്ചയിൽ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഞാൻ പാലക്കാട് ജില്ലയിൽ എടത്തനാട്ടുകര എന്ന സ്ഥലത്താണ് എൻ്റെ ജനനം. അച്ഛൻ എടത്തനാട്ടുകര എൽ പി സ്കൂളിലെ അധ്യാപകനായിരുന്നു. 9 മക്കളിൽ അവസാന മകനായ എന്നെ എൻ്റെ ജ്യേഷ്ഠന്മാരും ചേച്ചിമാരുമൊക്കെ ഒരുപാട് സ്നേഹിച്ചാണ് വളർത്തിയത്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മുകുന്ദൻ മാസ്റ്റർ എനിക്ക് അച്ഛനെ പോലെയാണ്. അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠന്മാരായ പ്രഭാകരൻ, സോമസുന്ദരൻ തുടങ്ങിയവരൊക്കെ എൻ്റെ ഉപരിപഠനത്തിനും എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചതിലും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്. അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റേഴ്സ് രത്നവിലാസിനി, സുലോചന, സുധാവതി, വത്സല, കോമളവല്ലി തുടങ്ങിയവരൊക്കെ എന്നെ ഈ പഠനത്തിനും അതിനുശേഷമുള്ള എൻ്റെ ഉയർച്ചയിലുമൊക്കെ മാനസികമായും അതുപോലെ എല്ലാ മേഖലകളിലും എന്നെ സഹായിച്ചിട്ടുണ്ട്. എടത്തനാട്ടുകര കൃഷ്ണൻ മാസ്റ്ററുടെ 9-ാമത്തെ സന്തതിയായി ജനിച്ച ഞാൻ ഹൈസ്കൂൾ പഠനം എടത്തനാട്ടുകരയിൽ തന്നെയായിരുന്നു. 10-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പെരിന്തൽമണ്ണ ഗവൺമെൻറ് പോളിടെക്നിക്കലിൽ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം സർക്കാർ സർവീസിൽ ജൂനിയർ എഞ്ചിനീയറായി എൻ്റെ കരിയർ തുടങ്ങി. സർക്കാർ സർവീസിൽ പ്രവേശിച്ചതിന് ശേഷം എനിക്ക് ബിടെക് എടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടുകയും അതിനുശേഷം സർക്കാർ സർവീസിൽ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയറായി പ്രൊമോഷൻ ലഭിച്ച് ജോലി ചെയ്യുന്ന സമയത്താണ് എനിക്ക് വിദേശത്ത് പോകാനുള്ള അവസരം കൈവരുന്നത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് പെരിന്തൽമണ്ണയിലെ കക്കൂത്ത് എന്ന സ്ഥലത്താണ്. 4 വർഷത്തോളമായി ഞാൻ ഇവിടെ വീട് വെച്ച് താമസം തുടങ്ങിയിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസപരവും തൊഴിൽപരമായ സാഹചര്യം കൂടെ കണക്കിലെടുത്താണ് ഞാൻ പെരിന്തൽമണ്ണയിലേക്ക് താമസം മാറ്റിയത്. ഇപ്പോൾ ക്യാബ് സ്റ്റാഫിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഞങ്ങൾ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് അങ്ങോട്ട് താമസം മാറ്റാനുള്ള ഉദ്ദേശത്തിലാണ്. ക്യാബ് സ്റ്റാഫിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകട്ടെ. വേൾഡിൽ ഒരു നല്ല ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഞങ്ങളുടെ ടീമിന് ഹൃദയമായ നന്ദി അറിയിക്കാനാണ് ഇരുവർക്കും ഇത്രയും സമയം ചെലവഴിച്ചത്. ഞങ്ങൾ നന്ദി. നമസ്കാരം.